Hi friends, ellarkum namaskaram. Ellarkum ENTOS inde pudhiya video like swagatham. Ente peru Jayan. Njan idinu munne ee video channel vannittundu. So annu vannathu Keralathile Kollathu vechaanengil devabhaagyam kondu ippo UK la London ninnu aanu samsaarikkunnathu. നമ്മുടെ ചാനലിൽ ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചാറ് മാസത്തിനിടയിൽ സംഭവിച്ച്. നിർഭാഗ്യവശാൽ സുവിശേഷന് വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റിയില്ല. സോ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ അത് കുറച്ച് കാര്യങ്ങളെങ്കിലും പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് വലിയ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് UKയില്. സോ നിങ്ങൾ വിചാരിക്കും അഞ്ചാറ് മാസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും കാണാഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ചിലപ്പം UKയിലെ ജോലികളൊക്കെ തീർന്നു പോയോ, വേക്കൻസികളൊക്കെ തീർന്നോ, ഇപ്പൊ ആർക്കും വിസ ഒന്നും കിട്ടുന്നില്ലയോ. അങ്ങനെയല്ല, സത്യാവസ്ഥ നേരെ തിരിച്ചാണ്. ഇപ്പോഴും ഒരുപാട് വേക്കൻസികളുണ്ട്. നമ്മുടെ തന്നെ ഒരുപാട് കൂട്ടുകാർ യാതൊരുവിധ ഏജന്റുകളുടെ സഹായം കൂടാതെ UKയുടെ പല പല ഭാഗങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം UK എന്ന് പറയുമ്പോഴത്തേക്ക് നാല് വ്യത്യസ്തമായ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു യൂണിറ്റിയാണ്. സോ അതിലെ മെയിൻ രാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിലും നമ്മുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, വെയിൽസിലും നമ്മുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, ദെൻ സ്കോട്ട്ലൻഡിലും വന്നിട്ടുണ്ട്. എന്തിന് ഏറെ കടൽ കടന്ന് നോർത്തേൺ അയർലൻഡിൽ പോലും നമ്മുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ കൂട്ടുകാർ വന്ന സ്ഥലങ്ങളുടെ പോസ്റ്റ് കോഡ് മാത്രം ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയിട്ട് മാപ്പ് ഒന്ന് സൂം ഔട്ടും സൂം ഇന്നും ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് UKയുടെ ഓർവ് മുക്കിൽ മൂലയിലും നമ്മുടെ കൂട്ടുകാർ വിജയക്കുടികൾ പാലിച്ചിട്ടുണ്ട്. സോ അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു, സന്തോഷമായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. മറ്റൊന്നുമല്ല, ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മാത്രമായിട്ട് UKയിലേക്ക് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാസങ്ങളായിട്ട് ഒരുപാട് കൂട്ടുകാർ ഒരു ഏജന്റിന്റെ സഹായം കൂടാതെ ഗ്രൂപ്പിലുള്ള കുറച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ സപ്പോർട്ട് കൂടി മാത്രം ഫ്രീ ആയിട്ട് UKയിലുള്ള എംപ്ലോയറിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങി UKയിൽ എത്തിയിട്ടുള്ള കുട്ടികളാണ്. സോ അതിൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ പേരുണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ കപ്പിള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഫ്രീ UK വിസ, അതും അമേരിക്കൻ കമ്പനിയിൽ, ദെൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ, ലക്ഷങ്ങൾ വരെ വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ, ഒരു വീട്ടിൽ തന്നെ ഹസ്ബൻഡിനും വൈഫിനും പ്രത്യേകം പ്രത്യേകം COS, പ്രത്യേകം പ്രത്യേകം Tier 2 ഹെൽത്ത് ആൻഡ് കെയർ വിസ. സോ ഒന്ന് ആലോചിച്ച് നോക്ക്. ദെൻ അവർക്ക് മാസങ്ങളോളം UKയിൽ, അതും ലണ്ടനിൽ മാസങ്ങളോളം അക്കോമഡേഷൻ ഫ്രീ. ദെൻ അവർക്ക് വെൽക്കം ബോണസായിട്ട് തന്നെ ഒരു ഏകദേശം £4000, ഏകദേശം ഒരാൾക്ക് £2000 വെച്ച് രണ്ടു പേർ കൂടി £4000, ഏകദേശം ഇന്ത്യൻ മണി 4 ലക്ഷം രൂപയോളം. ഇത്രയും വലിയ ഓഫറോ കൂടി മാത്രമല്ല, ഈ ലണ്ടനിലൊക്കെ ഒരു മാസങ്ങളോളം ഈ ഞാൻ ഞങ്ങളിപ്പോ ഉള്ള ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിലാണ് മാസം റെന്റ് മാത്രം വരുന്നത്. സോ ഒരു 3-4 മാസത്തോളം അത്രയും റെന്റ് ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് പറയുമ്പോൾ, ഏകദേശം പിന്നെ വിസ ഫ്രീ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ, ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ലക്കി ആയിട്ടുള്ള കപ്പിൾസ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ലക്കി അല്ല, അവർ ഒരുപാട് എഫേർട്ട് ഇട്ട്, ഒരുപാട് നെഗറ്റീവ്സ് കേട്ട്, ഒരുപാട് അവര് അപ്പോഴും അവരുടെ സ്വപ്നത്തെ UKയിൽ എത്തുക എന്നുള്ള ഒരു ആഗ്രഹത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് അവര് അത് അതിനുവേണ്ടി പരിശ്രമിച്ചതുകൊണ്ട് മാത്രം അവർക്ക് എത്തിപ്പെടാൻ പറ്റിയതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ സപ്പോർട്ടോടുകൂടി. സോ അപ്പം ഈ വിശേഷങ്ങൾ ഇന്ന് നമ്മുടെ അടുത്ത് പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മുടെ നിന്നുള്ള നമ്മുടെ കേരളത്തിലെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള കപ്പിൾസ് ആണ് രാഹുലും ബെൻസിയും. സോ അവർ ഈ ജോലി ഏതൊരുവിധ ഏജന്റിന്റെയും സഹായം കൂടാതെ ഒരു രൂപ ചെലവാക്കാതെ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അത് വിസ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ തന്നെ ഫില്ല് ചെയ്ത് UKയിലെത്തിയ അവരുടെ വിജയകഥകൾ പറയാൻ വേണ്ടി അവർ ഒരു വീഡിയോ ചെയ്ത് അയച്ചിട്ടുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഇവിടെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് പരസ്പരം മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ഏകദേശം അടുത്ത് തന്നെ ഉള്ളത്. സോ അവരയച്ചു തന്ന വീഡിയോ ഇപ്പൊ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അവർക്ക് എന്താണ് അവരെന്താണ് ഇങ്ങോട്ടേക്ക് UKയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ചെയ്തതെന്ന് കൂട്ടുകാരോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വീഡിയോയിലുള്ളത് രാഹുലും ബെൻസിയും ആണ്. ഓക്കെ, ലണ്ടനിലെ ക്രോയ്ഡോണിൽ നിന്നും രാഹുലും ബെൻസിയും നമുക്കായിട്ട് അവരെ UKയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്താ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ ബെൻസി, ഇത് എന്റെ ഹസ്ബൻഡ് രാഹുൽ. ആക്ച്വലി നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന കപ്പിൾസ് ആണ്.
ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് റീസൺ ഉണ്ട്. ഫസ്റ്റ് വൺ, നമുക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് ഒരുപാട് ആൾക്കാർക്ക്. അതിൽ എക്സ്പെഷ്യലി താങ്ക്സ് ടു സിജോ ചേട്ടൻ, ജയൻ ചേട്ടൻ, അനുപേട്ടൻ, അങ്ങനെ എല്ലാവരും നമ്മുടെ ജേർണിയിൽ ത്രൂ ഔട്ട് നമ്മളെ അഡ്വൈസ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ യു കെയിൽ എത്തിയിരിക്കുന്നത് സീനിയർ സപ്പോർട്ട് വർക്കർ ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സെയിം ഹോമിൽ സെയിം വിസ തന്നെയാണ് കിട്ടിയത്. അതെ, സ്കിൽഡ് വർക്കർ എക്സ്പീരിയൻസ്. പിന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മോസ്റ്റ്ലി ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഇവിടെ അല്ലെ ഏജൻസിയുടെ സപ്പോർട്ടോടെ ഇവിടെ എത്താൻ പറ്റൂ എന്ന്. അപ്പോൾ ഒരു രൂപ ചിലവില്ലാതെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റുമെന്ന് നമ്മൾ സിജോ ചേട്ടൻ പറയുന്ന കേട്ടു. ഞങ്ങൾ ട്രൈ ചെയ്തു, ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റി. സോറി ഫ്രണ്ട്സ്, ആക്ച്വലി പുറത്ത് ഭയങ്കര റോഡിലൂടെ ഭയങ്കരമായിട്ട് വണ്ടി പോകുന്നതുകൊണ്ട് അതിൻ്റെ ബഹളമുണ്ട്, അതുകൊണ്ട് അകത്ത് വെച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ച്. സോ ബാക്കി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് തന്നെ പറയും. ഞങ്ങൾ യു പിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടിലൊരു ആവശ്യമായിട്ട് ഒന്ന് ലീവ് എടുത്ത് നാട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പലയിടത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം കേൾക്കുന്നത് ഏജൻസി വഴി പോകുന്നത് 8 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുത്ത് പോകുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി വൈഫ് ഇരുന്ന് യൂട്യൂബിൽ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് സിജു ചേട്ടൻ്റെ ANETOS എന്ന ചാനലിലൊരു വീഡിയോ കാണുന്നതിന് ഇടയായി. അപ്പോൾ അത് കണ്ടിട്ട് വൈഫ് എന്നെ കാണിച്ചു. അങ്ങനെ ഇവളെന്നെ കാണിച്ചപ്പോൾ ഞങ്ങളതിൽ കുറേ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഫിനെ കെയർ നമുക്ക് തന്നെ ട്രൈ ചെയ്താൽ വരാൻ പറ്റും, ഏജൻസിയുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ്റെ തന്നെ ചാനലിലെ വീഡിയോ നോക്കിയിട്ട് CV കവർ ലെറ്ററും ഉണ്ടാക്കി, എന്നിട്ട് ചേട്ടൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേട്ടൻ കൊടുത്ത ഹോമിലോട്ടെല്ലാം ഞങ്ങൾ അപ്ലൈ ചെയ്തു. അങ്ങനെ വൈഫ് ഇരുന്ന് ഞങ്ങളെ CV കവർ ലെറ്ററും ഉണ്ടാക്കിയത് കുറേ ഹോമിലേക്ക് ഇങ്ങനെ ഇരുന്ന് അയച്ചു, അപ്ലൈ ചെയ്തു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എബോ 400-500 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചിലയിടത്തു നിന്ന് റിപ്ലൈ വന്നു കറന്റ്ലി വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ COS അതായത് നമുക്ക് സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇന്ത്യയിലായതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ഇത് പറഞ്ഞു. അങ്ങനെ കുറെ 1-2 മാസത്തോളം ഒരു മാസത്തിന് മുകളിൽ അങ്ങനെ പോയി. അതും അതിന്റെ ഇടയ്ക്ക് IELTS പ്രിപ്പറേഷനിലൂടെ ആളിങ്ങനെ കുറെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ IELTS എക്സാമിന് 2 ദിവസം മുന്നേ ആളുടെ വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എക്സാമിൻ്റെ തലേദിവസം രാത്രി ആയപ്പോൾ എനിക്കൊരു കോള് വന്നു അമ്മുവിൻ്റെ. അമ്മു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു മെയിൽ വന്നു, റിപ്ലൈ ആദ്യം വന്നു. അതിനുശേഷം ആ റിപ്ലൈക്ക് തിരിച്ചു മറുപടി കൊടുത്തു. അപ്പോൾ അവർ ഇന്റർവ്യൂവിന് റെഡിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് അവര് എന്താ ഇന്റർവ്യൂ എടുത്തു. അത് ഓൺ ദ സ്പോട്ട് തന്നെയായിരുന്നു ഇന്റർവ്യൂ, സത്യം പറഞ്ഞാൽ വാട്സാപ്പിൽ കൂടെ ആയിരുന്നു ഇന്റർവ്യൂ, വോയിസ് കോൾ ആയിരുന്നു ഫസ്റ്റ് ഇന്റർവ്യൂ. അത് സിജിനെറ്റ് എന്ന് പറയുന്ന കെയർ ഹോംസിന്റെ ആ ഗ്രൂപ്പിന്റെ ആയിരുന്നു നമുക്ക് വന്ന. സിജിനെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, സത്യം പറഞ്ഞാൽ മെയിൻ ഒരു അമേരിക്കൻ കമ്പനിയാണ്. അതിന്റെ കെയർ ഹോമിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിനുശേഷം ആള് വിളിച്ചിട്ട് ഇന്റർവ്യൂ കിട്ടി. അപ്പൊ ആ ഇന്റർവ്യൂ പാസ്സായി വൈഫ്. അപ്പൊ അവര് ചോദിച്ചു വൈഫിനോട് ഡിപെൻഡന്റിനെ കൊണ്ടുവരുന്നുണ്ടോ, ഡിപെൻഡന്റിനെ കൊണ്ടുവരുന്നുണ്ടോന്ന് ചോദിക്കാനുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞു ഡിപെൻഡന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നമ്മളതായിട്ടുള്ള എക്സ്പെൻസീവ് മുടക്കേണ്ടി വരും. അപ്പോ ഞാൻ പറഞ്ഞു ജോലിക്കാണെങ്കിൽ വേക്കൻസി ഉണ്ടോന്ന് ചോദിച്ചു. ആള് നേഴ്സാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ദൈവഭാഗ്യം എന്ന് പറയണം ഒരു വേക്കൻസിയുണ്ടെന്ന് പറഞ്ഞു. സെയിം ഹോമിൽ തന്നെ നമുക്ക് അപ്പൊ ഹോം റെഡി അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ, ഒരുപാട് എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യായിരുന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ഹോം, അതായത് അവര് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അവരുടെ അണ്ടറിൽ കുറെ ഹോസ്പിറ്റൽസും ഉണ്ട്, അതേപോലെ നഴ്സിംഗ് ഹോംസും ഉണ്ട്, അതേപോലെ തന്നെ കെയർ ഹോംസും ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടുന്നത് നഴ്സിംഗ് ഹോമാണ്, 32 ബെഡഡ് ആയിട്ടുള്ള ഹോമിലാണ് കിട്ടുന്നത്. അവിടെ തന്നെ ഒരു വേക്കൻസിയും കൂടെ ഹസ്ബൻഡിനുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഒരു ഇതെന്ന് പറയണം. പുള്ളിക്കാരനെ തന്നെ ഞാൻ അപ്പോഴേ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അവർ റെഡിയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മിക്കവാറും ഇപ്പോൾ ഒരു കോള് വരും, ഇൻ്റർവ്യൂ ആയിരിക്കും, എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഒരു കോള് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി ഹസ്ബൻഡ് പറയും കോള് വന്നു. അപ്പോൾ പെട്ടെന്ന് ഇവള് പറഞ്ഞ് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു വാട്സപ്പിൽ കൂടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഹോമിൻ്റെ ലിസ്റ്റ് വന്നിട്ട് ഇഷ്ടമുള്ള ഈ രണ്ട് ഹോം ഇപ്പം ആള് സെലക്ട് ചെയ്ത അതേ ഹോമിലാണ് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ അപ്പോൾ മെയിൻ ഇന്റർവ്യൂവിന് വിളിച്ചു, അത് സൂമിലായിരുന്നു എന്ന് തോന്നുന്നു, നമുക്ക് വീഡിയോ കോൾ ഇന്റർവ്യൂ ആയിരുന്നു.
അപ്പോൾ മാനേജ് ഹോം മാനേജർ ഡെപ്യൂട്ടി മാനേജിംഗ് നമ്മുടെ മാനേജർ ഒക്കെ ചേർന്നിട്ടാണ് ഇന്റർവ്യൂ. ഞങ്ങൾ ആദ്യം ഇന്റർവ്യൂ നേട്ടപ്പോൾ ഭയങ്കര പേടിയൊക്കെയായിരുന്നു, പക്ഷേ ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ ഗ്രൂപ്പിലുള്ള കുറെ പേരൊക്കെ കുറെ ക്വസ്റ്റ്യൻസും അങ്ങനെ സുജുചന്ദ്ര വീഡിയോസിലും ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ സത്യം പറയാം സുജുചന്ദ്ര വീഡിയോ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഞങ്ങൾ ഈ ഇന്റർവ്യൂ കിട്ടുന്ന അറിയുന്നില്ലല്ലോ. അപ്പൊ അതിന് മുന്നത്തെ ദിവസം രണ്ടു ദിവസം മുന്നേ സുജുചന്ദ്ര വീഡിയോ ജസ്റ്റ് ഞങ്ങളൊന്ന് പക്ഷെ ആ ഇന്റർവ്യൂ കണ്ടതുകൊണ്ട് ഫസ്റ്റ് ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ. സെയിം ഏകദേശം അതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻസും അതിനെ സബ്ജക്ട് ചെയ്തിട്ടുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മെയിൻ ഇന്റർവ്യൂ കഴിഞ്ഞു, അതിനുശേഷം രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു, ഒരു മറുപടിയും കിട്ടില്ല, നല്ല ടെൻഷൻ ആയിരുന്നു രണ്ടുപേരും. പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു, ശരിക്കും ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ള ജേണി എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ മെഡിക്കൽ PCC അതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ റീലൊക്കേഷൻ്റെ ഇത് അയച്ചു തന്നു, ഓഫർ ലെറ്റർ വന്നു, നമ്മൾ സൈൻ ചെയ്തു, അയച്ചു കൊടുത്തു തിരിച്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതിന് കുറച്ച് ഡിലേ ആയിരുന്നു, കാരണം COS കിട്ടാൻ നമുക്ക് ഏതാണ്ട് ഒരു 2 months കൂടുതൽ എടുത്തു. അപ്പോഴാണ് ഉക്രൈൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് 2 months എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ അതിനെ പറ്റിയുള്ള ടെൻഷൻ അടിച്ചപ്പോൾ അനൂപേടൻ്റെ അടുത്തും അതേപോലെ ജയൻ ചേട്ടൻ്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ എന്ത് പറ്റി ഇത് വരുമോ, അത് ഇനി വേറെ ട്രൈ ചെയ്യണം. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്താ അനൂപേടൻ പറഞ്ഞ ഇപ്പോഴും ഓർമ്മയുണ്ട്, സിജിനെറ്റ് എന്ന് പറയുന്നൊരു കമ്പനി അങ്ങനെ നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ്, അപ്പോൾ അവർ ചീറ്റ് ചെയ്യാനായിട്ട് ഒരു ചാൻസും ഇല്ല. ബട്ട് സ്റ്റിൽ ട്രൈ ചെയ്തോ, വേറെ ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാത്തുകാത്തിരുന്ന് നമ്മുടെ COS വന്നു. COS വന്നു കഴിഞ്ഞിട്ട് പിന്നൊരു പണിയെന്ന് പറയുന്നത് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, നമുക്ക് പ്രീവിയസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല ഇതിന് അപ്ലൈ ചെയ്ത്. പക്ഷെ അപ്ലൈ ചെയ്യുന്നതിനെന്ന് പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിന് അല്ലേ, ഫോം ഫില്ല് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് ഞങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്തപ്പോൾ പല ഏജൻസി ആയാലും ഇൻഡിവിജ്വൽസ് ആയാലും എല്ലാവരും 5,000-6,000 ആ റേഞ്ച് ആണ് ഒരാൾക്ക് ചോദിച്ചത്. അത്രയും പൈസ എടുത്ത് നമുക്ക് അപ്പം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജയഞ്ച് തന്നെ അനുഭവം ചോദിച്ചു, എങ്ങനെയാണ് ഇത് ചെയ്യണോ, പൈസ കൊടുത്ത് ചെയ്യണോ അതോ നമ്മൾ തന്നെ ചെയ്യണോ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം മക്കളെ നിങ്ങള് പറഞ്ഞു, നിങ്ങള് മക്കളെ ഇത്രയൊക്കെ എത്തി, ഇനിയിപ്പോ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് വെറുതെ പൈസ കൊടുക്കണം പറഞ്ഞു. അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ആ ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇരുന്ന് രാത്രി ഇരുന്ന് വെളുപ്പാങ്കാലം വരെ ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ VFS അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. സത്യം പറഞ്ഞാൽ എല്ലാം നമ്മൾ ഈ നമ്മുടെ ലാപ്ടോപ്പിലായിരിക്കും മിക്കവരും ചെയ്യുക, പക്ഷെ നമ്മളൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. സോ മൊബൈലിലാണ് എല്ലാ ആപ്ലിക്കേഷനും എല്ലാം ചെയ്തതും VFS അപ്പോയിന്റ്മെന്റ് എടുത്തതും. അതിനുശേഷം കൊച്ചിക്ക് പോയി, VFS അപ്പോയിന്റ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, ബയോമെട്രിക്സും കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഒരു 20 days കഴിഞ്ഞ് മെയ് 2nd week നമുക്ക് ഇത് ബ്ലൂ ഡാർട്ടിൽ നിന്ന് മെസ്സേജ് വന്നു. നൈറ്റ് നെക്സ്റ്റ് ഡേ കളക്ട് ചെയ്യാൻ പോയി, അങ്ങനെ അവിടെ നിന്ന് സക്സസ് കളക്ട് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്കും ഞങ്ങളെ ഫാമിലിക്കും എല്ലാം. ഒരു പാസ്പോർട്ടിൽ UK ഭയങ്കര സന്തോഷമായിരുന്നു. ഒരിക്കലും നമ്മളത് പ്രതീക്ഷ പോലും ഇല്ല, നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു ഏജൻസിക്ക് ഒരു പോലും കൊടുക്കാതെ നമുക്ക് എന്താണ് ഇവരെയൊക്കെ ഹെൽപ്പൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. സോ വിസ വന്നു, വിസയ്ക്കുള്ള എല്ലാം അവര് തന്നെയാണ് എടുത്തത്, അതെ. അതേപോലെ തന്നെ ടിക്കറ്റ് എടുത്തു, അതും അവര് തന്നെയാണ് നമ്മളോട് ചോദിച്ചു പ്രിഫറൻസ് എവിടെയാണ്, ട്രിവാൻഡ്രം ആണോ കൊച്ചിയാണോ എടുത്തു. അപ്പൊ അവിടുന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആയിരുന്നു ട്രിവാൻഡ്രം ടു ലണ്ടൻ ഓൺ 19th. അവിടുന്ന് ലണ്ടനിൽ നിന്ന് ഒരു 2.5 മണിക്കൂറോളം നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷം നമുക്ക് എമിറേറ്റ്സ് ഫ്ലൈറ്റ് 8 hours അടുപ്പിച്ചു ദുബായിൽ നിന്ന് ഹീത്രൂയിലോട്ട് വന്ന് അങ്ങനെ സേഫ് ആയിട്ട് ഇവിടെ എത്തി. അതിനുശേഷം ഉള്ളതാണെങ്കിലും അവിടെ ഒരു ടാക്സി, ഇവര് തന്നെയാണ് ടാക്സി അറേഞ്ച് ചെയ്തിരുന്നത്, നമ്മളെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഹോമി കൊണ്ടുവന്നു. ഹോമി ചെന്നപ്പോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് വരുമ്പോ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഒരുപാട് പാക്കേജസ് ഉണ്ടായിരുന്നു, ഒരു NHS NHS ഫണ്ടഡ് ഹോം ആണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇത് NHS ഫണ്ടഡ് ഹോം ആണ്. സോ NHS ഫണ്ടഡ് ഹോം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബെനിഫിറ്റ്സും സെയിം NHS ലെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് അവൈലബിൾ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്.
പിന്നെ ഇവിടുത്തെ വന്നത് തന്നെ വെൽക്കം പാക്ക് കുറേ നല്ല വെൽക്കം പാക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഗ്രോസറി ലിസ്റ്റ് 1 മന്ത് അവരുടേത് തന്നെയാണ്, എവിടെ സിജിനെറ്റിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ അക്കോമഡേഷൻ ആണെങ്കിലും ഫ്രീ ആണ്, നമ്മളിപ്പോൾ ഫ്രീ അക്കോമഡേഷനിലാണ് ഇപ്പോൾ കഴിയുന്നത്. അതിനുശേഷം നമുക്ക് എടുത്താൽ മതി, 3 മന്ത്സ് ഫ്രീ കണ്ടെത്തണം, അല്ലെങ്കിൽ അവർ ഹെൽപ്പ് അസസ് ചെയ്യാൻ കണ്ടെത്താൻ. പിന്നെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് പില്ലോ കവർ, ഇവിടുത്തെ തണുപ്പിന് കിട്ടുന്നത്, ഈവൻ ഹാൻഡ് കർച്ചീഫ് മുതൽ നമുക്ക് കുളിക്കുന്ന ടവൽ എല്ലാം നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ നമുക്കറിയില്ലായിരുന്നല്ലോ, നമ്മൾ എത്രമാത്രം കംഫർട്ട് ചെയ്യാം അത്രമാത്രം അവർ കംഫർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മൾ പല ഫ്രണ്ട്സും പൈസ കൊടുത്ത് ഇവിടെ ഏജൻസി മുഖേന വന്നിട്ടുള്ളവര് സഫറൻസ് പറയുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സോ ഇപ്പൊ നമ്മൾ ശരിക്കും ഹാപ്പിയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 1 വീക്ക് കംപ്ലീറ്റ് ചെയ്തു, അപ്പോഴാണ് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ആയിരുന്നു, 4 ഡേയ്സ് ഡ്യൂട്ടി, 3 ഡേയ്സ് ഓഫ്, അങ്ങനെയാണ് നമ്മുടെ ഡ്യൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹോമിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, വിഷയമില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ, നമ്മളുടെ മെയിൻ ആയിട്ട് പാലിയേറ്റീവ് അഡൾട്രി കെയർ ആണ്, അഡൾട്രി കെയർ ആണ് സത്യം, അഡൾട്ട് നേഴ്സിംഗ് ആണ്. പിന്നെ അവിടെ എല്ലാ സ്റ്റാഫും നല്ല ഫ്രണ്ട്ലി ആണ്, സപ്പോർട്ടീവ് ആണ്, എല്ലാവരും നല്ല ഹാപ്പി ആണ് സത്യം പറഞ്ഞാൽ, നമ്മൾ ഹാപ്പി ആണ്. മലയാളി സ്റ്റാഫ്സ് ഉണ്ട്, സൂസൻ ചിച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചിച്ചിയും ചിച്ചിയുടെ ഫാമിലിയൊക്കെ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ അതേപോലെ പല കൾച്ചർ പല കൺട്രിയിലുള്ള ആൾക്കാരാണ്, ബട്ട് അതൊക്കെ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ റിയലി ഹാപ്പി, റിയലി ഹാപ്പി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ദൈവത്തിനോടും നന്ദി, സിജു ചേട്ടനോടും ഇതിന്റെ ഈ ഗ്രൂപ്പിലുള്ള ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും നന്ദി, അഡ്വൈസ് ആയാലും പല കാര്യങ്ങളിലൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് പറയാനുള്ളത്, ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവര് സത്യം വേക്കൻസി ഉള്ളിടത്തോളം കാലം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ട്രൈ ഔട്ട് ചെയ്യുക, ഇഷ്ടം പോലെ അയക്കുക. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഫസ്റ്റ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കോൾ വിളിച്ചും പല ആൾക്കാരും നമ്മളോട് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഗൾഫിൽ കിട്ടുന്ന പോലെ യുകെയിൽ ഒന്നും ജോലി കിട്ടത്തില്ല, ആരങ്ങനെ പറഞ്ഞത്, ഏജൻസി കൊടുത്താലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, പിന്നെ വൈഫ് പറഞ്ഞു നമുക്ക് ഒന്നും നഷ്ടപ്പെടാല്ല, ട്രൈ ചെയ്യാം. സോ നമ്മളത് ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയത് കൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റി. പിന്നെ നമ്മൾ തന്നെ പല ആൾക്കാർക്കും ഈ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ പല ആൾക്കാരും പറയും 10 മെയിൽ അയച്ചു, റിപ്ലൈ ഇല്ല, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങളൊക്കെ 400 ഒക്കെ അയച്ചിട്ടാണ് റിപ്ലൈ കിട്ടിയത്. നമ്മുടെ ടൈം ആകുമ്പോൾ നമുക്ക് കിട്ടും, ട്രൈ ഹാർഡ്. അതെ, എപ്പോഴെങ്കിലും കിട്ടും വേക്കൻസി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങളൊരു അനുഭവമാണ്, നിങ്ങളെ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, നിങ്ങളെ സഹായിക്കുന്നവരെ വിശ്വസിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ സീനിയർ സപ്പോർട്ട് വർക്കർ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യുന്ന ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതേപോലെ സിജോചാരൻ്റെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിനകത്ത് ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 10,000 കഴിഞ്ഞാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ. അതെ, ടെലഗ്രാമിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കയറിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ 2000 ആ ഒരു ലിസ്റ്റിലായിരുന്നു ഞാൻ വന്നിരുന്നത്, 2000 മെമ്പേഴ്സ് ഉള്ളപ്പോൾ. ഇപ്പോൾ 10,000 മേലിലായെന്നാണ് തോന്നുന്നത്, 10,000 മേലിലായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും ഫ്രണ്ട്ലി ആണ്, ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ഈവൻ നിങ്ങൾക്ക് നമ്മുടെ അടുത്താണെങ്കിലും ചോദിക്കാം. ഞങ്ങളെ കൊണ്ട് അറിയാവുന്ന കാര്യമാണ്, ഞങ്ങളത് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഈവൻ ഈ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ജയൻ ചേട്ടൻ എല്ലാവരും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ ഞങ്ങൾ ഷെയർ ചെയ്ത് തരും. ഉറപ്പായിട്ടും നമ്മുടെ ഫ്രീ ടൈം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ അങ്ങനെ ട്രൈ ചെയ്യുന്നവരോട് പറയാനുള്ളത്, ട്രൈ ചെയ്യാൻ മുന്നോട്ട് കിട്ടും. ഗൈസ്, നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ വൺസ് അഗൈൻ താങ്ക്സ് ടു സിജു ചേട്ടൻ. പുള്ളിക്കാരൻ ഒറ്റ ഒരാളെ മാത്രമാണ്, ആ ഒരു വീഡിയോ ഇടാൻ കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരുപാട് പേര് രക്ഷപ്പെട്ടത്. സോ താങ്ക് യു. ഒന്നും ആഗ്രഹിക്കാതെ, ഒരു പ്രതിഫലം ഒരു പ്രോഫിറ്റും ആഗ്രഹിക്കാതെ പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ എത്താൻ പോലും കഴിഞ്ഞത്. ഒരുപാട് പേര് അതേപോലെ എസ്പെഷ്യലി ഹെൽപ്പ് ചെയ്ത അനുപേട്ടൻ ഇപ്പോഴായിരിക്കും അറിയാ ഞാനും ഹസ്ബൻഡും ഇവിടെ എത്തിയ കാര്യം. ജയൻചേട്ടൻ പറഞ്ഞിട്ടാണ് കേട്ടോ, വീഡിയോ കാണുമ്പോ അറിഞ്ഞാ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ്. സോ സോറി അനുപേട്ട. സോ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക്സ്. ദൈവത്തിനോട് നന്ദി, എല്ലാവർക്കും നന്ദി. ഇതേപോലെ വരാൻ ട്രൈ ചെയ്യുന്നവരോട് ഇപ്പോഴും ഒന്നേ പറയാനുള്ളൂ, ബിലീവ് ഇൻ യുവർസെൽഫ്, നെവർ ഗിവ് അപ്പ്, ട്രൈ ഹാർഡ്, നിങ്ങൾക്ക് കിട്ടും. വെറുതെ ഏജൻസിക്ക് പൈസ കൊടുക്കണ്ട, സേവ് യുവർ സെൽഫ് ആൻഡ് ബിലീവ് ഇൻ യു. ബൈ ബൈ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു രാഹുൽ, താങ്ക് യു ബെൻസി, താങ്ക് യു രാഹുൽ ആൻഡ് ബെൻസി. നിങ്ങള്
ഈ നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളും നിങ്ങൾ എങ്ങനെ വന്നതെന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ കാണിച്ച പ്രത്യേക മനസ്സിന് പ്രത്യേക നന്ദി. യു ഗായ്സ് ഡിസേർവ് സ്പെഷ്യൽ അപ്രീസിയേഷൻ, സ്പെഷ്യൽ അപ്ലോസ്. ഓക്കെ, ദെൻ സി, ഇവരുടെ സത്യസന്ധമായ ജീവിതകഥയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. സോ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരു ജയൻ നീതുകൊണ്ട്, രാഹുൽ ബെൻസി കൊണ്ട്, ഇതുപോലെ ഏകദേശം ഞങ്ങളുടെ ഈ എ എൻ ഇൻഡസ്ട്രി ഗ്രൂപ്പിന്റെ സപ്പോർട്ടോടുകൂടി മാത്രം വന്നവരുടെ ഒരു റഫ് കണക്ക് മാത്രം ഏകദേശം 400 മേലെയാണ് കഴിഞ്ഞ 5-6 മാസത്തിനുള്ളിൽ വന്നത്. ടിയർ 2 ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ മാത്രം വന്നവരുടെ കണക്കാണ്, ബാക്കി അല്ലാതെയുള്ള ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. സോ യു കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എ ടു വിസിറ്റ് കാര്യങ്ങൾക്ക്, അതിപ്പം ഒരു അഡ്മിഷന്റെ കാര്യമായാലും, നിങ്ങളുടെ കരിയർ ബിൽഡിംഗിന്റെ കാര്യമായാലും, കരിയർ ഗൈഡൻസിന്റെ കാര്യമായാലും, ദെൻ ജോബ് വേക്കൻസീസിന്റെ കാര്യമായാലും, ഫ്യൂച്ചറിലേക്ക് കിട്ടുന്ന എന്ത് കാര്യങ്ങൾക്കായാലും നമ്മൾക്ക് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ സപ്പോർട്ടുണ്ട്. സി, അതിന് നമ്മൾ സ്പെഷ്യലായിട്ട് കടപ്പെട്ടിരിക്കുന്ന അതിന്റെ ഓണറായിട്ടുള്ള അംജംസ് നെറ്റോ എന്ന് പറയും, ഞങ്ങൾ സിജു എന്ന് വിളിക്കുന്ന സിജുചേട്ടനോട് തന്നെയാണ് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത്. കാരണം നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സിനെയും ഒരുപാട് ആൾക്കാരെയും കാണാൻ പറ്റും. ഇത് ഇദ്ദേഹം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പൊക്കി പറയുമൊന്നുമല്ല, ഇത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളാരും ഇവിടെ യു കെയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. കാര്യം അദ്ദേഹം കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ മേടിച്ചിട്ട് അദ്ദേഹത്തിന് പാടി നോക്കി പോകായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തു, ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ്. സോ അതിൽ ഇപ്പൊ തന്നെ 10,000-ൽ ആൾക്കാർ ഉണ്ട്. അതിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ സപ്പോർട്ടോടുകൂടി ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ഇപ്പൊ യു കെ മാത്രമല്ല പല സപ്പോർട്ട്സും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഓരോ രീതിയിലും ഉപകാരപ്പെടുന്നുണ്ട്. അതിൽ വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് ശ്രീചേട്ടൻ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകാൻ കഴിഞ്ഞിരുന്നില്ല. ബട്ട് എന്നിരുന്നപ്പോഴും ശ്രീചേട്ടൻ പോകുന്നതിന് തൊട്ട് മുന്നേ അനൂപ് ഗംഗാധരൻ എന്ന് പറഞ്ഞ അനൂപേട്ടനെയും എന്നെയും അഡ്മിൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ 5-6 മാസത്തിനിടയിൽ തന്നെ ഈ ഗ്രൂപ്പിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഉള്ളം കയ്യിൽ കൊണ്ടു കടന്നു കഴിഞ്ഞാൽ നടന്ന അനൂപേട്ടനോടുള്ള താങ്ക്സ് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആക്ച്വലി ഇപ്പം ഇത്രയും യു കെയിൽ വന്നിട്ട് ഇത്ര നാളും പുള്ളിയെ നേരിൽ കണ്ടിട്ടില്ല. എന്നിരുന്നാലും എനിക്കൊന്ന് നേരിൽ പോയി കാണണം. കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ടത് അദ്ദേഹത്തിന് എത്ര കൈയുണ്ട്, എത്ര ഈ ചില ദൈവങ്ങൾക്കൊക്കെ ഒരുപാട് കൈയും കാര്യങ്ങളൊക്കെ ഉള്ള കണക്ക് ഇദ്ദേഹം എനി ടൈം പുള്ളി ആക്റ്റീവാണ്. ഫുൾ ടൈം പുള്ളി എല്ലാവർക്കും ഉള്ള എല്ലാ ഹെൽപ്പുകളും ആരെന്ത് ചോദിച്ചാലും എല്ലാം കൃത്യമായിട്ട് എക്സാക്ട് ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള എക്സ്പേർട്ട് ഒപ്പീനിയൻ മാത്രമാണ് പുള്ളിക്കാരൻ കൊടുക്കുന്നത്. ഭയങ്കര സപ്പോർട്ട്, ഒരുപാട് കുട്ടികളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് അനൂപേട്ടന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സി, അതുപോലെ തന്നെ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആളാണ് ടോംസ്. ടോംസ് ചേട്ടൻ, റെഡിങ്ങിലുള്ള ടോംസ് ചേട്ടൻ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന കുടുംബമായിട്ട് കഴിയുവാണെങ്കിലും അദ്ദേഹത്തിന് ജോലി സമയം എല്ലാം കഴിഞ്ഞിട്ടും അതിനിടയിൽ ഒക്കെ സമയം കണ്ടെത്തി ഹെൽപ്പ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു ടോംസ് ചേട്ടൻ. ദെൻ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ഷാജി സെബാസ്റ്റ്യൻ ചേട്ടൻ, അദ്ദേഹവും ഫാമിലിയായിട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കഴിയുകയാണ്. സോ എന്നിരുന്നാലും പുള്ളിക്കാരനും ഒരുപാട് സമയം കണ്ടെത്തി ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഷാജി ചേട്ടന്റെയും സ്പെഷ്യൽ മനസ്സിന് നന്ദി. പിന്നെ വെയിൽസിൽ നിന്ന് റോബിൻ ചേട്ടനുണ്ട്. റോബിൻ ചേട്ടന്റെ സപ്പോർട്ടുണ്ട്. നല്ല രീതിയിൽ പുള്ളിക്കാരനും വർക്കിനിടയിൽ സമയം കണ്ടെത്തി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒക്കെ ഒരു സ്പെഷ്യൽ വെറ്ററൻ ആയിട്ടുള്ള ഷാജി ജോസഫ് ഫ്രം ന്യൂ കാസില്, അദ്ദേഹത്തിനും സ്പെഷ്യൽ താങ്ക്സ് ഈ ഗ്രൂപ്പിൽ എല്ലാ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നതിന്. പിന്നെ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുള്ള, നമുക്ക് സ്വപ്നം കാണാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് സത്യമാകും. ഈ ആൽക്കമിസ്റ്റില് പോലോ പോലോ പറയുന്ന കണക്ക് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുവാണെങ്കിൽ, ആ സ്വപ്നം ആത്മാർത്ഥവും സത്യസന്ധമായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് സത്യമാക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. സി, അറ്റ്ലീസ്റ്റ് ഈ ഹോൾ വേൾഡ് നിന്നില്ലെങ്കിലും നെറ്റ്വർക്സ് ഗ്രൂപ്പിൽ നിന്നുള്ള സപ്പോർട്ട് 100% പ്രതീക്ഷിക്കാം. സോ ഇത് ഈ സർവീസ് എല്ലാം തന്നെ തികച്ചും സൗജന്യമാണ്. ഒരു രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയോ ആരോടും യാതൊരുവിധ പൈസകൾ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പ് മാത്രമാണ്. സോ അങ്ങനെ എല്ലാ ഹെൽപ്പും നേടിയിട്ട് കൂട്ടുകാർക്കെല്ലാം യു കെയോ ഒക്കെ ഒന്ന് സെറ്റിൽ ആകാന്നേ ഉള്ളൂ. നമ്മള് ആഗ്രഹിക്കുക, സ്വപ്നം കാണുക, സോ അതിനുവേണ്ടി ആത്മാർത്ഥത പണിയെടുക്കുക. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെ ധാരാളം അവസരങ്ങൾ കണ്ടെത്തുന്നതിനും എല്ലാം വേണ്ടി. നിങ്ങൾക്ക് യു കെയിലാണ് വരാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ യു കെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക. മറ്റ് ഏജൻസോ ആരും പറയുന്ന വിശ്വസിക്കേണ്ട, ഒഫീഷ്യൽ സൈറ്റിൽ പോവുക. gov.uk ഒഫീഷ്യൽ സൈറ്റിൽ പോകുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഇപ്പം ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ഒരുപാട് ജോലികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ജോലികളിൽ നിങ്ങളുടെ ട്രേഡ് വരുന്നുണ്ടോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് സപ്പോർട്ടുകൾ തേടി
അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഗ്രൂപ്പിലുള്ള എക്സ്പേർട്സ് പറഞ്ഞു തരുന്നതായിരിക്കും. സി സോ അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സത്യമാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മുടെ അസോസിയേഷൻ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോ ഈവൻ രക്തബന്ധത്തിലുള്ള ആൾക്കാരോ ക്ലോസ് റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആർക്കു വേണമെങ്കിലും നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റും. ബട്ട് അങ്ങനെ അവർ പറയുന്ന നെഗറ്റീവ്സും കേട്ടിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എവിടെയാണോ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഈ വർഷവും അടുത്ത വർഷവും എല്ലാ വർഷവും. മറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പ്രോഗ്രസീവായിട്ട് കയറി വരണമെന്ന് ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ യു കെ എന്ന US യൂറോപ്യൻ കൺട്രീസും ഒന്നും ഒട്ടും അന്യമായ സ്ഥലങ്ങളൊന്നും അല്ല. ഇപ്പം ഏറ്റവും അടുത്ത് തന്നെ ചൊവ്വയിൽ പോയി സെറ്റിൽ ആവണമെന്നാണ് എലോൺ മസ്കിന്റെ സ്വപ്നം. അത് ചിലപ്പോൾ ഒരുപക്ഷെ സത്യമായേക്കാം. സോ ചൊവ്വയിലൊന്നും പോയില്ലെങ്കിൽ UK വരാമല്ലോ വരണമെങ്കിൽ. സോ ഈ സിമ്പിളായിട്ട് വരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് സത്യത്തിൽ നമ്മൾ ബ്ലെസ്ഡ് എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ചിലപ്പം ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സുണ്ടായാലും ചിലപ്പോൾ പറ്റിയെന്നുണ്ടത്തില്ല, ബിസി ആയിരിക്കും, സമയമില്ലായിരിക്കും. പക്ഷെ അവരവരുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് സമയം കണ്ടെത്തി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുറച്ച് സ്പെഷ്യൽ ആൾക്കാരാണ് നമുക്ക് ഹെൽപ്പ് തരുന്നത്. സോ അതുകൊണ്ട് നമുക്കൊക്കെ എത്തിപ്പെടാവുന്നേ ഉള്ളൂ. ഇനിയും പുതിയ പുതിയ വിജയകഥകളുമായിട്ട് AI Networks വീഡിയോസ് തുടരുന്നതായിരിക്കും. മാത്രമല്ല ഞങ്ങളൊരു വലിയ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല 1400+ സീനിയർ കെയറേഴ്സായിട്ടും കെയർ അസിസ്റ്റന്റായിട്ടും ഒക്കെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അവരെല്ലാവരെയും ഒരു ഗെറ്റ് ടുഗദറുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ പറ്റുവാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഗ്രൂപ്പിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ആയുരാരോഗ്യങ്ങളും നേർന്നുകൊള്ളുന്നു. സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.